കാർ ഓടിക്കുന്ന പ്രേതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാകുന്നത് അത്തരത്തിലൊരു വീഡിയോയാണ്. ഇതിന് പിറകിലുള്ളത് ഒരു മധ്യവയസ്കയും. വെള്ളക്കാറിൽ വെള്ളവസ്ത്രം ധരിച്ച് മുഖത്ത് തുണിചുറ്റിയാണ് ഇവർ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നത്. നാട്ടുകാരെ ഭീതിയിലായത്തുന്നതിന് പിന്നാലെ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് കക്ഷി. പ്രേതരൂപത്തിൽ കാർ ഓടിച്ചെത്തുകയും പൊതുയിടങ്ങളിൽ രാത്രികാലങ്ങളിൽ കാർ പാർക്ക് ചെയ്ത ശേഷം ആളുകളെ ഭീതിയിലായത്തുകയും ചെയ്തിരുന്ന സ്ത്രീയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. മലയാറ്റൂർ അടിവാരത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. മലയാറ്റൂർ അടിവാരത്ത് പ്രേതരൂപത്തിൽ വസ്ത്രം ധരിച്ച് എത്തിയതോടെ ആളുകൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കാലടിയിലും സമീപ പ്രദേശങ്ങളിലും പ്രേതരൂപത്തിലെത്തി ഈ സ്ത്രീ ആളുകളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. വെള്ളക്കാറിൽ വെള്ളവസ്ത്രം ധരിച്ച് മുഖത്ത് തുണി ചുറ്റിയാണ് ഇവർ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നത്. ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയമാണ് കഴിഞ്ഞ ദിവസം പുറത്തായ അജ്ഞാതന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. കുറച്ച് നാളുകളായി കണ്ണൂരിൽ ഭീതിയിലാത്തിയിരുന്ന അജ്ഞാതന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സിസിടിവിയുടെ തെളിവോടുകൂടെ പുറത്തു വന്നത്. സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയും കഴിഞ്ഞിട്ടുണ്ട്. പ്രൊപ്പയിലെ വീടിന്റെ ചുമരിൽ വരയ്ക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തായത്. പ്രദേശത്തെ നിരവധി വീടുകളിൽ കരികൊണ്ട് ബ്ലാക്ക് മാൻ എന്നെഴുതി ഭീതിയിലാറ്റുകയായിരുന്നു ഈ അജ്ഞാതൻ. അതേസമയം ഒന്നിലധികം അജ്ഞാതർ മനുഷ്യർ ഉണ്ട് എന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഒരേ സമയങ്ങളിൽ പലയിടങ്ങളിലായി അജ്ഞാതൻ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നും പുലർച്ചെ നേരത്താണ് ജനലുകളും വാതിലുകളും അടിച്ച് ശബ്ദമുണ്ടാക്കി ശേഷം ഓടിക്കളയുന്ന ശീലത്തിൽ ഇത്തരത്തിൽ പലരും ചുറ്റിലും നടക്കുന്നുണ്ടോ എന്ന് നാട്ടുകാർ പറയുന്നത്. വീടുകളിലെ അഴയിലെ തുണി മടക്കി വയ്ക്കുന്നതടക്കമുള്ള വിചിത്ര സ്വഭാവങ്ങൾ ഇക്കൂട്ടർക്കുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കണ്ണൂരിൽ കുറച്ചു നാളായി പോലീസിനെയും നാട്ടുകാരെയും വെല്ലുവിളിച്ച് രാത്രികാലങ്ങളിൽ പരിഭ്രാന്തി പടർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അജ്ഞാതൻ. ഒരു തീര തലവേദനയായി തുടരുകയാണ്. നേരത്തെ ആലത്തോട് പ്രദേശത്ത് വിലസിയിരുന്ന ബ്ലാക്ക് മാൻ ഇപ്പോൾ ചെറുപുഴയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. പുതിയ സ്ഥലത്തും നാട്ടുകാരെയും പോലീസിനെയും വെല്ലുവിളിക്കുകയാണ് ഇയാളുടെ ശീലം. വീടുകളുടെ ചുമരുകളിൽ കരികൊണ്ടെഴുതിയും ചിത്രം വരച്ചുമാണ് പുതിയ ഭയപ്പെടുത്തൽ രീതി. അർദ്ധരാത്രി കഥകിൽ മുട്ടി ഓടിമറയുന്ന അജ്ഞാതനെ തിരയുമ്പോഴാണ് എഴുത്തും വരയുമെല്ലാം കാണുന്നത്. വീട്ടുചുമരുകളിൽ വിചിത്ര രൂപങ്ങൾ, ബ്ലാക്ക് മാൻ എന്ന അക്ഷരം തെറ്റിയും തെറ്റാതെയുമുള്ള എഴുത്ത്, അങ്ങനെ തുടരുന്നു ലീലാവിലാസങ്ങൾ. കരികൊണ്ട് വരച്ച ചിത്രങ്ങൾ എന്നിവയൊക്കെയാണ് ചെറുപുഴയിലെ പ്രൊപ്പല്ലയുള്ള അജ്ഞാതനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. വീടുകളിലെത്തി കഥകളിലും ജനലിലും മുട്ടി പേടിപ്പിക്കുന്നത് സ്ഥിരം കാഴ്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഇത് തുടർന്നിരുന്നു. ചുമരിൽ കൈയടയാളം വരെ പതിപ്പിച്ചാണ് ഇയാൾ സ്ഥലം വിടുന്നത്. അത് അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാണ് വീണ്ടും ചിത്രവരയുമായി ബ്ലാക്ക് മാൻ എന്ന എഴുത്തുമായെല്ലാം ഈ അജ്ഞാതൻ തിരിച്ചു വന്നത്. പോലീസുകാരന്റെയും മുൻ പഞ്ചായത്ത് അംഗത്തിന്റെയും എല്ലാം ഉൾപ്പെടുന്ന വീടുകളിൽ ഇയാൾ കരിപ്രയോഗം നടത്തുന്നുണ്ട് എന്നതാണ് വിവരങ്ങൾ. സ്ക്വാഡ് എല്ലാം ഉണ്ടാക്കി നാട്ടുകാരും പോലീസും തെരച്ചിൽ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായെങ്കിലും ആളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പ്രൊപ്പയിൽ ഭാഗത്തെ കാലിത്തൊഴുത്തിൽ ഒളിച്ചിരിക്കുന്നതിനിടെ നാട്ടുകാർ ഇയാളെ ആദ്യം കണ്ടിരുന്നു. ഒരേ സമയം പലയിടത്തും അജ്ഞാതനെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഒന്നിലധികം പേരുള്ള സംഘമാണോ ഇതിന് പിന്നിലെന്ന സംശയം ഊർജിതമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രേതരൂപത്തിൽ ഒരു വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കൂടെ പിടികൂടിയിരിക്കുന്നത്. മലയാറ്റൂർ അടിവാരത്ത് നിന്നാണ് സ്ത്രീ പിടിയിലായിരിക്കുന്നത്. ഈ ഇവർക്ക് മാനസികാരോഗ്യമുണ്ടോ, അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, വേറെ എന്തെങ്കിലും ലക്ഷ്യമാണോ എന്ന കാര്യത്തിലെല്ലാം അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.